തിരുവനന്തപുരം ലോക്സഭാ സീറ്റിലേക്ക് മത്സരിക്കുന്ന പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്നുള്ള ചിത്രം വ്യക്തമായിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ശശി തരൂർ, ഇടതുപക്ഷത്ത് നിന്ന് CPI പന്ന്യൻ രവീന്ദ്രൻ, NDA മുന്നണിയിൽ നിന്ന് BJP രാജീവ് ചന്ദ്രശേഖരൻ. രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് നിർത്തി ശശി തരൂരിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാനാണ് BJP ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ വായിൽ നിന്ന് വന്ന ചില മിസ്ലീഡിംഗ് ആയ വാക്കുകൾ നമുക്കൊന്ന് അവലോകനം ചെയ്യാം. എറണാകുളത്ത് സ്ഫോടനമുണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. എറണാകുളത്ത് ക്രിസ്ത്യാനികളുടെ സമ്മേളനം നടക്കുമ്പോൾ ഹമാസ് അവിടെ ബോംബ് പൊട്ടിച്ചുവെന്ന്. പിന്നീട് തെളിവായത് ഈ ബോംബ് വെച്ചയാൾ യഹോവ സാക്ഷിയിൽ തന്നെയുള്ള മാർട്ടിൻ എന്നയാളായിരുന്നു എന്നാണ്. ഇപ്പോഴിതാ ഇന്ത്യയുടെ GDP കുറിച്ചും രാജീവ് ചന്ദ്രശേഖരൻ തെറ്റായ വിവരങ്ങൾ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ്, UPA ലാസ്റ്റ് ക്വാർട്ടറിൽ GDP ഗ്രോത്ത് 5.3% മാത്രമായിരുന്നു, എന്നാൽ NDA ഭരണത്തിൽ 8.4% ആണെന്ന്. ഇനി ഇദ്ദേഹം പറഞ്ഞതും യഥാർത്ഥത്തിലുള്ള ഡേറ്റയുമായിട്ടുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. മൻമോഹൻ സിംഗിന്റെ ലാസ്റ്റ് ക്വാർട്ടറിലെ കറക്റ്റ് GDP നമ്പർ 8.02%, 8.02%. ഇനി മോദിയുടെ 10 വർഷത്തിലെ ആവറേജ് GDP 5.75% മാത്രം. മൻമോഹൻ സിംഗിന്റെ 10 വർഷത്തെ ഭരണത്തിൽ ആവറേജ് GDP ഗ്രോത്ത് 6.82%, 6.82%. അതായത് മോദിയുടെ ഭരണകാലത്തേക്കാൾ 20% കൂടുതൽ GDP ഗ്രോത്ത് ആണ് മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്റെ കാലത്തുണ്ടായത്. പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ആരും വിശ്വസിക്കരുത്. നിങ്ങൾക്കറിയണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ GIYF, ഗൂഗിൾ ഈസ് യുവർ ഫ്രണ്ട്, ഗൂഗിൾ ചെയ്തു നോക്കുക. വേൾഡ് ബാങ്കിന്റെ ഡേറ്റയുണ്ട്, ഗൂഗിൾ ചെയ്തു നോക്കി മനസ്സിലാക്കി കറക്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. പക്ഷെ എനിക്കറിയാം അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും ഒരൊറ്റ അന്ധഭക്തൻ പോലും ഈ കണക്ക് ശരിയാണോ എന്ന് നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. ഇനി തിരുവനന്തപുരത്തെ CPI സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനെ കുറിച്ച് 2 വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അഴിമതിയുടെ കറ പുരളാത്ത വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് പന്ന്യൻ രവീന്ദ്രൻ. പക്ഷെ വിശ്വപൗരൻ ശശി തരൂരിനോട് ഏറ്റുമുട്ടാൻ കെൽപ്പുള്ള ആരും ഈ സ്ഥാനാർത്ഥികളുടെ ഇടയിലില്ല. ശശി തരൂരിനെ പോലെയുള്ളവരാണ് തിരുവനന്തപുരത്തിനും രാജ്യത്തിനും ആവശ്യം. GDP കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ കണക്ക് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചും തിരുവനന്തപുരത്തെ ലോക്സഭാ പോരാട്ടത്തെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്?